നമസ്കാരം. കുക്കിംഗ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ സ്റ്റോറി വളരെ എളുപ്പത്തിലൊരു കസ്റ്റേർഡ് പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നൊരു കസ്റ്റേർഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് 1 ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പാലോളം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കസ്റ്റേർഡ് പൊടി ഒന്ന് മിക്സ് ചെയ്യണം. 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ വനില എസൻസ്, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് പൊടിച്ച പഞ്ചസാരയല്ല. 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ. ഇത്രയുമാണ് വേണ്ടത്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഈ ജെലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒന്ന് മാറ്റി വയ്ക്കാം. ഈ പാലിലേക്ക് ഈ കസ്റ്റേർഡ് പൗഡർ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു സോസ് പാനിലേക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. കൂടെ തന്നെ ഈ പഞ്ചസാര കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് നല്ല രീതിയിൽ തിളക്കണം. പാലിപ്പോ ഒന്ന് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് അതിലേക്ക് ഈ കസ്റ്റേർഡ് മിക്സ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ജെലാറ്റിന്റെ മിക്സ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാകും. എന്നിട്ട് തീ ഓഫ് ചെയ്തിടാം. ഇതിലേക്ക് ഈ വനില എസൻസ് കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അടച്ചൊന്ന് ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇത് സെറ്റ് ആകും. ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നോട്ട് തന്നെ എടുത്ത് നോക്കാം. അപ്പോൾ കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.